വൃന്ദാവൻ ധാമിലെ സദ്ഗുരു ഋതേശ്വർ മഹാരാജ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവരെ വേദിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചത്രേ, 97% സാക്ഷരതയുണ്ടായിട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനം കേരളമാണെന്നും പിന്നെന്തിനാണ് സാക്ഷരതയിലേക്ക് പോകുന്നതുമാണെന്നാണ് സ്വാമിജിയുടെ ചോദ്യം. താൻ ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്തോടും സംസ്ഥാന സർക്കാരിനോടുമൊക്കെ അദ്ദേഹത്തിന് അത്രമേൽ മതിപ്പില്ലാത്തതുകൊണ്ട് ഗവർണറും അത് കേട്ട് കുലുങ്ങിച്ചിരിച്ചത്രേ. എന്നുവെച്ചാൽ സാക്ഷരത കൂടിപ്പോയതാണ് കേരളത്തിൻ്റെ വലിയ വിഷയം എന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം. അത് കേൾക്കുമ്പോൾ രാഷ്ട്രീയമായോ മറ്റു കാര്യങ്ങളാളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞത് നന്നായെന്നും ശരിയായെന്നും ഒക്കെ തോന്നുന്നുവെങ്കിലും കേരളത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യവും എന്തുകൊണ്ടാണിത് വർദ്ധിച്ചതെന്നും എങ്ങനെയാണത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടതെന്നും സ്വാമിജിക്ക് ആരെങ്കിലും നമ്മുടെ കിലുക്കത്തിൽ ജഗതി പറയുന്നത് പോലെ ഹിന്ദിയിലൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഋതേശ്വർ മഹാരാജാവ് എന്ന സ്വാമിജിയാണ് ഒരു പരിപാടിയിൽ കേരള ഗവർണറെ കൂരി ഇരുത്തിക്കൊണ്ട് 97% സാക്ഷരതയുള്ള കേരളത്തിൽ ഒരുപാട് വൃദ്ധസദനങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എന്തിനാണ് ലോകമേ സാക്ഷരതയുടെ പിന്നാലെ പായുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്വാമിജിയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ സാക്ഷരത കൂടിയതോടുകൂടി അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളുമൊക്കെ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തമാണ്. യഥാർത്ഥത്തിൽ സ്വാമിജി ഈ പറഞ്ഞത് ഗവർണർക്കിട്ടാണ് വൃദ്ധന്മാരൊക്കെയും അവരുടെ ഒരു ശരണകേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ട്രോളിയതാണെന്നൊക്കെ സാമൂഹ്യ മാധ്യമ ട്രോളന്മാർ പറയുന്നുണ്ടെങ്കിലും ഞാൻ ആ ട്രോളിലേക്കല്ല പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രകടമായി പറയുമ്പോൾ ബാഹ്യമായി കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ അഗതി മന്ദിരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യമായി ചിലപ്പോൾ നമുക്കൊരു ആംഗിളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. എന്നാൽ അതിനൊരു മറുവശം അറിയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സാമാന്യ ജനങ്ങളുടെ ജീവിതവും അവിടുത്തെ വൃദ്ധരായ മനുഷ്യർ എവിടെയാണെന്നും അന്വേഷിക്കുമ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയെങ്കിലും ജീവിതാവസാനത്തിൽ താമസിക്കാൻ കഴിയുന്ന മനോഹരമായ ഇടങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കേണ്ടി വരുന്നത്. ബെഗ്ഗറി, ഡെസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസും റിട്ടയർമെൻറ്റ് ഹോംസും ഒക്കെയൊക്കെ ഉണ്ട്. സ്വാമിജിക്കൊക്കെ ഒരുപക്ഷേ ഭയങ്കര ഇഷ്ടമായി തോന്നുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇത്തരം സംവിധാനങ്ങൾ ധാരാളമായുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ ജോലിക്ക് പോകുന്നത് ഇത്തരം അഗതി അനാഥ മന്ദിരങ്ങളിലും വൃദ്ധരെയും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയാണ്. സ്വാമിജി കേരളത്തിൽ വന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം കൂടിയതുകൊണ്ടാണ് സ്വാമിജി ഇത്രയും മനോഹരമായ സംവിധാനങ്ങളിൽ ഈ വൃദ്ധരായ മനുഷ്യർക്ക് അവസാനം ഒരിടമുണ്ടാകുന്നത്. അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ നടന്നു നോക്കിയാൽ ഇതുപോലെയുള്ള മനുഷ്യരെയൊക്കെ കടത്തിണകളിലും പാലത്തിൻ്റെ അടിയിലും അതുപോലെ എവിടെയെങ്കിലും തുറസായ പ്രദേശങ്ങളിലുമൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. അവിടെയൊന്നും പശുവിനും ചാണകത്തിനും ഗോമൂത്രത്തിനും പോലും കിട്ടുന്നൊരു പ്രാധാന്യം വൃദ്ധരായ മനുഷ്യർക്ക് കിട്ടാറില്ല. അവിടെയും ഉപേക്ഷിക്കപ്പെടുന്നവർ ധാരാളമുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവരിൽ ഏതാണ്ടൊരു 10-30% സ്വാമിജി സാക്ഷരതയില്ലാത്ത അല്ലെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സ്വർഗമായിരിക്കുന്നു എന്ന് സ്വാമിക്ക് തോന്നുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് ഈ പറഞ്ഞ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഒരു പശുവിന് ജീവിക്കുന്ന സാഹചര്യം പോലും കിട്ടാതെ നരകതുല്യമായി ജീവിക്കുന്നവർ നമ്മുടെ നാട്ടിലെ അഗതി മന്ദിരങ്ങളിൽ വളരെ സുഖസമൃദ്ധമായി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അതിൽ മാനസികമായ പ്രയാസങ്ങളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ പോലും അവർക്ക് ലഭിക്കുന്ന പരിഗണനയെല്ലാം ഈ സാക്ഷരത കൊണ്ട് ഈ നാടിനുണ്ടായതാണ്. അതറിയണമെങ്കിൽ സ്വാമിജി ഈ പറഞ്ഞതുപോലെ ഒരു വേദിയിലിരുന്ന് സാക്ഷരത കൂടിയതുകൊണ്ട് അഗതി മന്ദിരങ്ങൾ ഉണ്ടായി എന്നും ആരോഗ്യ നിലവാരം ഇത്രയും ഉള്ളിടത്ത് ഇത്രയും ആശുപത്രികൾ എന്തിനാണെന്നും അതുകൊണ്ട് ആരോഗ്യ നിലവാരം താഴ്ന്ന സ്ഥലങ്ങളില്ലാത്തത്രയും ആശുപത്രികൾ വച്ചിരിക്കുന്നത് സാക്ഷരതയുടെ വലിയൊരു അപജയമാണെന്നുമൊക്കെ സ്വാമിജിക്ക് പറയാം. കാരണം സ്വാമിജിക്കൊക്കെ എന്തു പറഞ്ഞാലും അതിനൊക്കെ സംരക്ഷിക്കാനും അതിനൊക്കെ കേൾക്കാനും കൈയടിക്കാനും ഒക്കെ ആളുകളുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായ സ്വാമിജി മറ്റ് സംസ്ഥാനങ്ങളിലെ വൃദ്ധരുടെ അവസ്ഥയെക്കുറിച്ച് അവിടെയെങ്ങും പോയി കാണാൻ ഇതുപോലെ അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളും ഒന്നും ഉണ്ടാവില്ല.
എല്ലാ പാലത്തിൻ്റെ അടിയിലും നോക്കണം, എല്ലാ ചപ്പുചവറുകളിലും നോക്കണം, കൂനകളിൽ നോക്കണം, വേസ്റ്റ് ഡംപ് ചെയ്യുന്നിടത്ത് നോക്കണം, ചേരി പ്രദേശങ്ങളിലൊക്കെ നോക്കണം. അവിടെയൊക്കെ ഇത് പുതച്ചു വെച്ചിട്ടുണ്ട് ഈ വൃദ്ധരായ മനുഷ്യർ എന്ന് പറയുന്നവരെ. അതുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരം കൂടിയതുകൊണ്ടല്ല അഗതി മന്ദിരങ്ങൾ കൂടുതലുണ്ടാകുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നോക്കാനുള്ള മൂളയോ ഞോളയോ ഉള്ള, അതിന് താല്പര്യമുള്ള ആളുകളില്ലാത്തതുകൊണ്ടും അത്തരം ആളുകളെയൊക്കെ നമുക്ക് ഗോസംരക്ഷണത്തിന് വേണ്ടി തിരിച്ചുവിടാൻ കഴിയുന്ന അത്രയും ബുദ്ധിയുമേ അവർക്കുള്ളതുകൊണ്ടുമാണ് അവിടെയൊക്കെ അതുണ്ടാകാത്തത്. ആ വ്യത്യാസം സ്വാമിജിക്ക് ആരെങ്കിലും ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്.